ഡേറ്റിംഗ് എന്താണെന്ന് കൃത്യമായിട്ട് മലയാളികൾക്ക് അറിയുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഹായ്, ഞാൻ ക്രിഷാണ്. ഇന്ന് ഞാൻ ഡേറ്റിങ്ങിനെയും പ്രണയത്തെ പറ്റിയുമാണ് സംസാരിക്കുന്നത്. എൻ്റെ മുന്നേയുള്ള പല എപ്പിസോഡുകളിലും പ്രണയത്തെപ്പറ്റിയുള്ള പല വിഷയങ്ങളെപ്പറ്റിയും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഡേറ്റിങ്ങിനെ പറ്റിയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ദ മലയാളി പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഡേറ്റിങ്ങിന് പല അർത്ഥങ്ങളുണ്ടെങ്കിലും പ്രധാനമായിട്ട് അത് ഉദ്ദേശിക്കുന്നത് രണ്ടാളുകൾ മുൻകൂട്ടി ഒരു ദിവസം തീരുമാനിച്ച് തമ്മിൽ കാണുകയും സമയം സ്പെൻഡ് ചെയ്യുകയും തന്നെയാണ്. അതിലൂടെ അവർക്ക് പരസ്പരം മനസ്സിലാക്കാനും അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളൊക്കെ തിരിച്ചറിയാനും സാധിക്കും. ചിലപ്പോൾ ആ ഒരു ഡേറ്റിങ്ങിലൂടെ അതൊരു സൗഹൃദത്തിലേക്കോ പ്രണയത്തിലേക്കോ അതൊരു വിവാഹത്തിൽ വരെ ചെന്ന് അവസാനിക്കാറുണ്ട്. തമ്മിൽ പരസ്പരം സംസാരിക്കുകയും തിരിച്ചറിയുമ്പോഴാണ് ആ ഒരു ഡേറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു ബന്ധം വേറെ തലത്തിലേക്ക് മാറുന്നത്. അവരെത്രക്കാരാണ്, നമുക്ക് പറ്റുന്ന വൈബാണോ എന്നൊക്കെ മനസ്സിലാകുന്നത് പരസ്പരം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെയാണ്. ഡേറ്റിങ്ങും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു പാശ്ചാത്യ രീതിയാണ്. നമ്മുടെ സംസ്കാരത്തിന് ഒരു തരത്തിലും ഇത് യോജിക്കുന്നതല്ല എന്നൊക്കെ തന്നെയാണ് നമ്മൾ കാലങ്ങളായിട്ട് പഠിച്ചു വരുന്നതും അല്ലെങ്കിൽ അറിഞ്ഞു വരുന്നതും. അതുകൊണ്ട് തന്നെ പൊതുവെ ഡേറ്റിങ്ങിനോട് മലയാളികൾക്ക് ഒരു അകൽച്ചയാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ ഒരാൾ വിവാഹത്തിനാകുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? കുടുംബക്കാരും വീട്ടുകാരും ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെടുന്നു, ജാതകം നോക്കുന്നു, ജാതി, ഫിനാൻസ്, ജോലി ഇതൊക്കെ നോക്കി അവർ തീരുമാനിക്കുന്നു നമുക്ക് പറ്റുന്ന ബന്ധമാണെന്ന്. എന്നിട്ട് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നു. ശിഷ്ടകാലം ജീവിക്കേണ്ടത് ഇവരാണ്. അവർ വിവാഹത്തിന് ശേഷമായിരിക്കും പരസ്പരം മനസ്സിലാക്കുന്നതും ചിലപ്പോൾ സംസാരിക്കുന്നതും വരെ. വിവാഹത്തിന് ശേഷം ചിലപ്പോൾ വർഷങ്ങളെടുക്കും പരസ്പരം ഒന്ന് മനസ്സിലാക്കാൻ തന്നെ. ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റത്തിന് വേണ്ടി കുറേ പേർ പ്രണയിക്കാനും പ്രണയിച്ച് വിവാഹം ചെയ്യാനും ശ്രമിക്കും. ഇത്തരം കാര്യം ചെയ്യുന്നതും അതിലും മണ്ടത്തരമാണ്. നിങ്ങളൊന്ന് ചുറ്റും നോക്കി അറിയാൻ പറ്റും, നിങ്ങൾക്കിടയിലും ഇത്ര കാര്യമുണ്ടാകും. അതായത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറഞ്ഞ് കാണാൻ കൊള്ളാവുന്ന ഒരു ചെക്കനെയോ പെൺകുട്ടിയോ കണ്ട് ഇഷ്ടപ്പെട്ട് അവരോട് പ്രണയം തുറന്നു പറഞ്ഞ് പിന്നെ എന്തോ ഭാഗ്യത്തിന് തിരിച്ചും പറഞ്ഞ ശേഷമായിരിക്കും അവർ പലപ്പോഴും ആ ആളെപ്പറ്റി കൂടുതൽ അറിയുന്നത്. അതായത് ഓൾറെഡി പ്രണയത്തിലായി, കമ്മിറ്റഡായി, അതിനുശേഷം സംസാരിക്കുമ്പോഴാണ് തനിക്ക് പറ്റാത്തൊരാളാണല്ലോ താൻ ചൂസ് ചെയ്തതെന്ന് മനസ്സിലാക്കുന്നത്. കുറച്ച് പേർ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ തീർപ്പുകാരി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആകുമെന്ന് വിചാരിച്ചിട്ട് കുറേ ആളുകൾ അതിലിങ്ങനെ പിടിച്ചു നിൽക്കും. കുറേ കാലങ്ങൾ കടന്നു പോകുമ്പോൾ വിവാഹിതരാകും. അപ്പോഴും തനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരും. അതിൽ നിന്നും കുറേ പേർ എസ്കേപ്പ് ചെയ്യും. പിന്നെയും കുറേ ആൾക്കാർ അങ്ങനെ ജീവിക്കും. ഇതെല്ലാം സംഭവിക്കാൻ കാരണമുണ്ട്, മറ്റൊന്നും കൊണ്ടല്ല. നമ്മുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്കാണ്. അതായത് പ്രണയം തുറന്നു പറയുന്നതിന് മുന്നേ നമുക്ക് അവരെപ്പറ്റി ഒരു ധാരണ വേണം. അവരെത്രക്കാരാണ്, നമ്മുടെ വൈബായിട്ട് ഒത്തുപോകുമോ, ആ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഒരു ധാരണ ഉണ്ടായാലേ നമുക്ക് ലൈഫ് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ശരിയാണ്, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റൊക്കെ സംഭവിക്കാം. പക്ഷേ ജീവിക്കുമ്പോൾ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിലൊന്നും കാര്യമില്ല, മറ്റു പല കാര്യങ്ങളുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഈ വെസ്റ്റേൺ മൂവീസിലൊക്കെ നായകൻ നായികയെ ഒരു റിങ്ങൊക്കെ കൊടുത്ത് പ്രപ്പോസ് ചെയ്യും. അപ്പോൾ തന്നെ നായക നായിക തിരിച്ച് എസ് പറയും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് പല വീഡിയോസും കാണാൻ പറ്റും. ഈ ഫുട്ബോൾ ഗ്രൗണ്ടിലൊക്കെ പ്രപ്പോസ് ചെയ്യുന്ന സീൻസൊക്കെ നമ്മൾ പലപ്പോഴും ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റായിട്ട് വരാറുണ്ട്. ആക്ച്വലി അവർ ഓൾറെഡി ഡേറ്റിങ്ങിലായിരിക്കുള്ളൂ കാലങ്ങളായിട്ട്, ചിലപ്പോൾ വർഷങ്ങളായിട്ട് അവർ ഡേറ്റിങ്ങിലായിരിക്കുള്ളൂ. അതിനുശേഷം പരസ്പരം മനസ്സിലാക്കിയിട്ട് തനിക്ക് പറ്റുന്ന പാർട്ണറാണെന്ന് ഉറപ്പിച്ച ശേഷമാണ് അവരങ്ങനെ ഒരു പ്രപ്പോസൽ തന്നെ വെക്കുന്നത്. നമ്മുടെ നാട്ടിലങ്ങനെയല്ല. ആ ഫസ്റ്റ് പ്രപ്പോസൽ എസ് പറഞ്ഞാൽ നമുക്ക് പരസ്പരം മനസ്സിലാക്കാം, ആ ഒരു രീതിയിലാണ് നമ്മുടെ നാട്ടിൽ മുന്നോട്ട് പോകുന്നത്. അത് അറേഞ്ച് മാരേജ് ആയാലും പ്രണയമായാലും ഏതാണ്ടൊക്കെ ഒരുപോലൊക്കെ തന്നെയാണ്. ഒരു ധാരണയ്ക്ക് ശേഷമാണ് പരസ്പരം തിരിച്ചറിയുന്നത് തന്നെ. അതായത് നിങ്ങളീ പ്രൊഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ആദ്യം വാങ്ങൂ, എന്നിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കോ.
അല്ലാതെ ഇതിൻ്റെ ഫീച്ചേഴ്സൊന്നും നിങ്ങൾ അറിയണ്ട. ആ ഒരു രീതിയിലാണ് നമ്മുടെ നാട്ടിൽ പ്രണയം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കൈമാറപ്പെടുന്നത്. പ്രണയം എടുത്തു ചാടി പറയേണ്ട ഒന്നാണ്. നമ്മുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കേണ്ട അളവുകോല് സമ്പാദ്യം മാത്രമാണ് അല്ലെങ്കിൽ സൗന്ദര്യം മാത്രമാണ്, ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും എന്നെക്കൊണ്ട് സാധിക്കില്ല. എനിക്ക് എൻ്റെ ലൈഫ് പാർട്ട്ണർ എന്നൊക്കെ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്നെ മനസ്സിലാക്കുന്നതും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമായ ഒരു സുഹൃത്ത് തന്നെ ഇരിക്കണം. അതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് പ്രണയത്തെപ്പറ്റിയും അല്ലെങ്കിൽ ലൈഫിനെ പറ്റിയൊക്കെ ആലോചിക്കാം. അല്ലാതെ എങ്ങനെയാണോ നമുക്കൊരു പരിചയമില്ലാത്ത ഒരാളെ പ്രണയിക്കുന്നത്, അവരോട് കൂടി ഒരു ജീവിതം സ്വപ്നം കാണുന്നത്, അതൊക്കെ അപ്രാപ്യമായൊരു കാര്യമാണ്. പലരും ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, എന്നിട്ട് പോയിട്ട് ഒരു പരിചയമില്ലാത്ത പെൺകുട്ടിയെ കയറി പ്രപ്പോസ് ചെയ്യും. അതൊക്കെ എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അറിയുന്ന ആൾ കൂടെ ഉണ്ടാവുന്ന നല്ലത്. അത് ഇഷ്ടമാണെന്ന് പറഞ്ഞ ശേഷമാണോ നമുക്ക് അവരെ മനസ്സിലാക്കേണ്ടത്? അല്ല, അവരെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, എന്നിട്ട് വേണം നമുക്ക് അവരോടൊപ്പമുള്ളൊരു ജീവിതം സ്വപ്നം കാണേണ്ടത്. അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ. രണ്ടു പേർക്ക് പരസ്പരം മനസ്സിലാക്കണമെങ്കിൽ ഒരുമിച്ച് ഒരുപാട് സമയങ്ങൾ ചിലവഴിച്ചേ മതിയാവും, അല്ലാതെ നമുക്കവരെപ്പറ്റി പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കില്ല. അവിടെയാണ് ഡേറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് പ്രണയമാകുമ്പോൾ. അതായത് ഞാനൊരു പെൺകുട്ടിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു, ഇഷ്ടമാണെന്ന് പറഞ്ഞു, അവളും എന്തോ ഭാഗ്യം കൊണ്ട് തിരിച്ചിഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ലിമിറ്റേഷൻസാണ്. ഞാൻ വിളിക്കുമ്പോൾ അവൾ ഫോൺ എടുക്കണം, തിരിച്ചവൾ വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുക്കണം, അല്ലെങ്കിൽ എവിടെ പോയി, എന്ത് ചെയ്തു, ആരെ കണ്ടു, ആരോട് സംസാരിച്ചു, ഇതെല്ലാം പറയണം. പിന്നെ ഒരു കൂടിൻ്റെ ഉള്ളിൽ രണ്ട് പേരും. പക്ഷേ ഡേറ്റിങ്ങിൽ അങ്ങനെയല്ല. ഒരു ഫിക്സഡ് ടൈമിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഇന്നതിൻ്റെ കാര്യങ്ങളിൽ ബിസി ആയിരിക്കും. അപ്പോൾ സംസാരിച്ച് ഒരു പരസ്പരം സൗഹൃദം പങ്കിട്ടാൽ മതി. അവിടെ ആരെയും ലിമിറ്റ് ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ സ്പേസിലാണ്, അവരവരുടെ സ്പേസിലാണ്. ഒരു തമ്മിൽ റെസ്പെക്റ്റ് ചെയ്ത് പരസ്പരം പോകുന്ന ഒരു രീതി തന്നെയാണ് ഈ ഡേറ്റിങ്ങിൽ. അപ്പോൾ നമുക്ക് മനസ്സിലാവും അയാളെ കൊണ്ട് പറ്റും, അയാളെ കൊണ്ട് പറ്റില്ല. പറ്റില്ലെന്ന് പറയുമ്പോൾ നമുക്ക് മീൻസ് അയാൾ എനിക്ക് പറ്റാത്ത ഒരാളാന്ന് മനസ്സിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കതിൽ നിന്ന് പിൻവലിഞ്ഞു പോകാം. പക്ഷെ നമ്മുടെ നാട്ടിലെ പ്രണയമാകുമ്പോൾ എടാ എനിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തേപ്പുകാരി അല്ലെങ്കിൽ തേപ്പുകാരൻ എന്നൊക്കെ പറഞ്ഞ് മുദ്ര കുത്തി അല്ലെങ്കിൽ ചെളി വാരിത്തേച്ച് എല്ലാവരോടും പറഞ്ഞ് അങ്ങനെയൊക്കെ ഒരു മോശം അവസ്ഥയാണ്. ഡേറ്റിങ്ങിൽ അങ്ങനെയൊന്നുമില്ല. ഡേറ്റ് ചെയ്യായിരുന്നു, നമുക്ക് പറ്റില്ല എന്ന് തോന്നി, വി ജസ്റ്റ് ക്വിറ്റ്, അത്രേ ഉള്ളൂ. നമ്മുടെ ലൈഫ് പാർട്ണറാകാൻ പോകുന്ന ആളെപ്പറ്റി കൃത്യമായിട്ടൊരു ധാരണ ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ തീർച്ചയായും കഷ്ടപ്പെടും. അതായത് പ്രണയത്തിലാകുന്നതിന് മുന്നേ അയാളെപ്പറ്റി അല്ലെങ്കിൽ അവളെപ്പറ്റി നമുക്കൊരു വ്യക്തമായ ധാരണ വേണം. അതിനുശേഷം മാത്രമേ ഒരു പ്രപ്പോസലും അല്ലെങ്കിൽ ഒരു പ്രണയം അല്ലെങ്കിൽ റിലേഷൻഷിപ്പൊക്കെ വർക്കൗട്ട് ആവുള്ളൂ. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നുമല്ല. പ്രണയം തുറന്നു പറഞ്ഞ ശേഷം മാത്രമായിരിക്കും അവരെപ്പറ്റി നമ്മൾ കൂടുതൽ തിരിച്ചറിയുന്നതും മനസ്സിലാക്കുന്നതും. എനിക്ക് പറയാനുള്ളത് നമുക്ക് ആളുകളെ മനസ്സിലാക്കിയതിന് ശേഷം പ്രണയിച്ചാൽ പോരെ, നമുക്ക് സംസാരിക്കാം അല്ലെങ്കിൽ ഒരുപാട് സമയങ്ങൾ ചിലവഴിക്കാം. അതിനുശേഷം നീ എനിക്ക് പറ്റുന്നതാണെങ്കിൽ മാത്രം നമുക്ക് പ്രണയിച്ചാൽ പോരെ. അങ്ങനെ പറഞ്ഞെന്താ കുഴപ്പം? അതിനല്ലേ ഡേറ്റിംഗ് എന്ന് പറയുന്നത്. അവസാനമായിട്ട് എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത് മറ്റൊന്നുമല്ല, നിങ്ങൾ ഡേറ്റ് ചെയ്യൂ, പരസ്പരം തിരിച്ചറിയൂ, അതിനുശേഷം പ്രണയത്തിലാകാൻ ശ്രമിക്കും. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. ദ മലയാളി പോഡ്കാസ്റ്റിന് സെർച്ച് ചെയ്താൽ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും എൻ്റെ പേജസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് അവിടെ എന്നെ ഫോളോ ചെയ്യാൻ, പിന്നെ DM ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾ ഭയങ്കര വിലപ്പെട്ടതാണ്. യൂട്യൂബ് പോലെയല്ല, പോഡ്കാസ്റ്റിൽ കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊന്നുമില്ല. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ DM ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടാതെ എൻ്റെ മെയിൽ ID themalayalipodcast@yahoo.com
അതിലേക്കും നിങ്ങൾക്ക് മെയിൽ അയക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക്സ് കൊടുക്കുന്നുണ്ട്, കൂടാതെ എൻ്റെ വാട്സപ്പ് നമ്പറിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വഴിയും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.